ഫിലിം ഗർസിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ഞായറാഴ്ച ഇന്ന് ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം നടത്തുന്ന സിനിമകൾ ഇതൊക്കെ സിനിമകളുടെ അല്പസമയം മുന്നേ പുറത്തു വന്ന ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മമുക്ക നഗനെത്തിയ ക്രിസ്റ്റഫർ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമയാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ക്രിസ്റ്റഫറിനെ കുറിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രമേ പറയാനായിട്ടുള്ളൂ എന്നാണ് ഒരുപാട് പ്രേക്ഷകർ പ്രത്യേകിച്ച് ഇക്ക അറത ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ നെഗറ്റീവ് വാർത്തകൾക്കിടയിലെ നിരാശരായിരിക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് വാർത്തയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത് ക്രിസ്റ്റഫർ എന്ന സിനിമ ആദ്യ ദിവസം ഒരു കോടിക്ക് മുകളിൽ ഒന്നര കോടിക്ക് മുകളിലെല്ലാം തന്നെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരുന്നു രണ്ടാം ദിവസം ഒരു കോടിയിൽ താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് മൂന്നാം ദിവസവും ഒരു മാറ്റവും ഉണ്ടായില്ല ഒരു കോടിയിൽ താഴേക്ക് സിനിമയുടെ കളക്ഷൻ പോകുന്ന ഒരു കാഴ്ചയാണ് നാം ഇന്നലെ ശനിയാഴ്ച കണ്ടത് എന്നാൽ ഇന്ന് ഞായറാഴ്ച ദിവസം ശനിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമ നേടിയെടുക്കുമെന്നത് കൺഫേം ആക്കിക്കൊണ്ടുള്ള ഒരു ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് അല്പസമയം മുന്നേ പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി അമ്പന ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രേക്ഷകരെ അറിയിച്ചപ്പോൾ നാൽപ്പത് ലക്ഷത്തിൽ താഴെയായിരുന്നു സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ എങ്കിൽ ഇന്ന് സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ അൻപത്തി ഒന്ന് ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ശനിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ ക്രിസ്റ്റോഫർ ഇന്ന് ഞായറാഴ്ച നേടുമെന്നും അതോടൊപ്പം തന്നെ ഒരു കോടിക്ക് മുകളിൽ ക്രിസ്റ്റോഫർ എന്ന ശ്രമം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നേടിയെടുക്കുമെന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെയെങ്കിലും നാലര കോടിക്ക് മുകളിൽ ക്രിസ്റ്റോഫർ എന്ന സിനിമയ്ക്ക് ആകെ നാല് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ ിൽ നിന്നും കളക്ഷൻ ഉണ്ടാക്കും ഇനി രോമാഞ്ചത്തിലൊക്കെ വരികയാണെങ്കിൽ ഇന്നും കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേരിടുത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സൗബിൻ നായകനെത്തിയ രോമാഞ്ചം തന്നെയാണ് ഒരു ഹൊറർ കോമഡി എൻ്റർടൈനർ പെടുന്ന സിനിമ കാണാനായിട്ട് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായിട്ട് തിയേറ്ററുകളിലേക്ക് വലിയൊരു ജനപ്രവാഹം തന്നെയാണ് നാം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒൻപതാം ദിവസമായ ശനിയാഴ്ച ദിവസം രണ്ടര കോടിക്ക് എടുത്തായിരുന്നു സിനിമയുടെ കളക്ഷൻ എങ്കിൽ ഇന്ന് ഞായറാഴ്ച ദിവസം സിനിമയ്ക്ക് രണ്ടര മൂന്ന് കോടി റേഞ്ചിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഒരു പക്ഷേ വേൾഡ് വൈഡ് ഫിഗർ ഇന്ന് അഞ്ച് കോടി കിടക്കാനുള്ള സാധ്യതകളും ഉണ്ട് അങ്ങനെയെങ്കിലും വെറും രണ്ട് കോടി ബഡ്ജറ്റിലെ തിയേറ്ററുകളിലൊക്കെ എത്തിയോ സൗബിന്റെ രോമാഞ്ചം ലോകമെമ്പാടെ നിന്ന് വെറും പത്ത് ദിവസങ്ങൾ കൊണ്ട് ഇരുപത് കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടക്കുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ടാം ഇനി സ്പടികത്തിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്റ്റഫറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് സ്പടികത്തിന്റെ കാര്യവും ഇന്നലെ ശനിയാഴ്ച പുറത്തു വന്ന ട്രാക്കിങ്ങിനേക്കാൾ ഏകദേശം പത്ത് ലക്ഷത്തിലധികം ഇന്ന് സിനിമയ്ക്ക് ഞായറാഴ്ച ദിവസം ട്രാക്കിംഗ് കളക്ഷനിലൂടെ ലഭ്യമാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ ആയിരുന്നു ട്രാക്കിംഗ് കളക്ഷനിലൂടെ സിനിമ ഈ സമയത്ത് നേരിടത്തെങ്കിൽ ഇന്നത് മുപ്പത് ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അങ്ങനെങ്കിലും ഇന്ന് ഞായറാഴ്ച മാത്രം സിനിമ അൻപത് ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നേരിടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെങ്കിലും നിലവിൽ ഒരു കോടി എൺപത് ലക്ഷത്തിന് മുകളിലെ കളക്ഷൻ നേരിടത്ത സിനിമ രണ്ടര കോടിക്ക് അടുത്ത് രൂപയെങ്കിലും വെറും നാല് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ നേടുമെന്നത് നിലവിൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ഒരു റീറിലീസ് സിനിമയ്ക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് വൻ വരവേൽപ്പാണ് ശ്രമിക്ക് ലഭ്യമായത് അത് ആദ്യ ദിവസം മാത്രം ഒതുങ്ങിപ്പോയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ദിനം പ്രതിയുള്ള സ്ഫടികത്തിന്റെ കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും വിമർശകർക്കെല്ലാം തന്നെ സ്പടികം ലാലേട്ടന്റെ സ്പടികം വലിയ മറുപടി നൽകി കഴിഞ്ഞിരിക്കുകയാണ് കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടോ